നമസ്കാരം ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കേരളത്തിൽ സിപിഐഎമ്മും ബിജെപിയും തമ്മിൽ സഖ്യം രണ്ട് കൂട്ടർക്കും വേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് കെ സുധാകരൻ ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പോലീസിൽ കീഴടങ്ങി വിദ്യാർത്ഥികളെ കൂട്ടിയിട്ടെന്ന പരാതിയിൽ തനിക്കെതിരെ നടന്നത് പ്രതികാര നടപടിയെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ കോഴിക്കോട് പേരാമ്പ്രയിൽ സിപിഎമ്മിന്റെ പ്രതിരോധ ജാഥയ്ക്ക് സ്കൂൾ ബസ് ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന പരിപാടിക്ക് ആളെ എത്തിക്കാനാണ് സ്കൂൾ ബസ് ഉപയോഗിച്ചത് ഇത് സംബന്ധിച്ച് ഡിഡിക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ബൈക്കിൽ കാലുവെച്ചതിന് തർക്കം തിരുവല്ലയിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു തൃശൂരിൽ കേബിളിൽ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് അമ്മയ്ക്കും മകനും പരിക്ക് ആലപ്പുഴ ഉത്സവത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്ന സംഭവം പ്രതിപിടിയിൽ കേരളത്തിൽ താപനില ഉയരുന്നു 11 മുതൽ 3 മണിവരെ നേരിട്ട് വെയിൽ കൊള്ളരുതെന്ന മുന്നറിയിപ്പ് ശുദ്ധജലക്ഷാമം രൂക്ഷം കുടിവെള്ളത്തിനായി നെറ്റോട്ടമോടുന്ന ചെല്ലാനം നിവാസികൾ പാർട്ടി ജാഥയിൽ പങ്കെടുക്കില്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അടുത്ത മാസം മുതൽ പണിയുണ്ടാകില്ലെന്ന് സിപിഎം ജനകീയ പ്രതിരോധ ജാഥയിൽ എല്ലായിടത്തും വൻ തിരക്കാണെന്നും സിപിഎമ്മിന് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് വനത്തിൽ ആദിവാസി യുവതി പ്രസവിച്ച കുഞ്ഞ് മരിച്ചു 25 ആഴ്ചയായിരുന്നു കുഞ്ഞിന്റെ വളർച്ച ഡൊണാൾഡ് ട്രംപിനെ വധിക്കും പുത്തൻ മിസൈൽ വികസിപ്പിച്ചതിന് പിന്നാലെ ഇറാന്റെ മുന്നറിയിപ്പ് ഉളുപ്പില്ലാത്തവരെ 1000 തവണ കേൾക്കേണ്ടി വന്നാലും ഇടതുപക്ഷ രാഷ്ട്രീയം വിടില്ലെന്ന് ജിജോ തില്ലങ്കേരി കെഎസ്ആർടിസിയിൽ 50 കഴിഞ്ഞവർക്ക് ഇനി സ്വയം വിരമിക്കൽ പദ്ധതി 7500 ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കി കേരള സർക്കാർ ഗുരുവായൂരപ്പന്റെ പണം തിരിച്ചു നൽകണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ തട്ടിപ്പ് പുറത്തായതോടെ 10 കോടി തിരികെ ആവശ്യപ്പെട്ട് DSJP ഇനി കുതിരവണ്ടിയിലിരുത്തി മേലുദ്യോഗസ്ഥനെ വലിക്കേണ്ട സൈനികരുടെ വിരമിക്കൽ ചടങ്ങിൽ നിന്ന് കൊളോണിയൽ രീതികൾ പിഴുതെറിഞ്ഞു നിർണായക പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി 34 ലക്ഷം ഇന്ത്യക്കാരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് മോദി സർക്കാരിന്റെ കോവിഡ് വാക്സിനേഷൻ രാജ്യത്തിന് ലാഭമുണ്ടായത് $15 ബില്യൺ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി